പെരിങ്ങമ്മല പഞ്ചായത്തിലുമായി ബന്ധപ്പെട്ട് ഒരു 5 പെൺകുട്ടികളുടെ ജീവൻ ഇതുപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കേസ് പകുതി വഴിയിൽ പിന്നെ എങ്ങുമെത്താതെ പോയ കേസ് എങ്ങുമെത്താത്ത അവസ്ഥയിലാണത് നിൽക്കുന്നത്. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വലയിൽ വീഴ്ത്താൻ എളുപ്പമാണ്. അവരെ മനസ്സ് അത്രയ്ക്കുള്ള ഒരു മനസ്സാണ് അവരെ മനസ്സ്. അപ്പോൾ ഇവരെ സ്വാധീനിച്ചുകൊണ്ട് ഈ മേഖലയിൽ കടന്നുകൂടി മദ്യം, മയക്കുമരുന്ന് ഇതുപോലുള്ള അനാശാസ പരിപാടികൾ ചെയ്യുകയാണ്. സാമ്പത്തിക ശേഷി ഇല്ലായ്മ, ബന്ധപ്പെട്ട നിയമങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും അത് ശരിക്കും അത് ഉപയോഗത്തിൽ വരുത്താൻ കഴിയുന്നില്ല. പെൺകുട്ടികളെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു, പിന്നീട് അവരെ ഇങ്ങനെ മരിച്ച നിലയിൽ കാണുന്നു എന്നൊരു ആരോപണം ഇവിടെ നിന്ന് ഉയർന്നിട്ടുണ്ട്. ശരിക്കും എന്താണ് അതിന് പിന്നിലുള്ള വസ്തുത? ആരോപണം ഉയർന്നിട്ടുണ്ടെന്ന് ഇത് നമ്മൾ ഈ ആദിവാസി സമൂഹത്തിൽ നിരന്തരം ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. പക്ഷേ ഈ മേഖലകളിൽ ഇപ്പോൾ തന്നെ നമ്മൾ ഈ പെരിങ്ങമ്മല പഞ്ചായത്തിലുമായി ബന്ധപ്പെട്ട് ഒരു 5 പെൺകുട്ടികളുടെ ജീവൻ ഇതുപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കേസ് പകുതി വഴിയിൽ പിന്നെ എങ്ങുമെത്താതെ പോയ കേസ് എങ്ങുമെത്താത്ത അവസ്ഥയിലാണത് നിൽക്കുന്നത്. അപ്പം ഇത് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു അറുതി വരുത്തുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ ഇതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. അതിന് ഈ ആദിവാസി ഊരുള്ളവരുമായിട്ട് ബന്ധപ്പെടുക, നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇവരുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട് ഇത് ഇനി ഒരു പോംവഴി കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഇതിനൊരു തടയിടാൻ പറ്റുകയുള്ളൂ. നേരത്തെ ഉണ്ടായ സംഭവങ്ങൾ എവിടെയൊക്കെയാണത്? നേരത്തെ വിട്ടിക്കാവ്, ചെമ്പിക്കുന്ന്, പിന്നെ വേറെ എവിടെ, ചെമ്പിക്കുന്ന്, വിട്ടിക്കാവ്, പിന്നെ കുറുപ്പൻകാല, നാരായത്തിൻകാല, ഇതിൻ്റെ പഞ്ചായത്തിലാണ്. ഇപ്പോൾ ഈ കുന്നമോള് അതെല്ലാം കേസുകളെല്ലാം പാതി വഴിയിൽ തുടക്കത്തിലുള്ള ആ ഒരു ഇൻട്രസ്റ്റ് പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ കേസ് അവരെല്ലാം കേസിൽ നിന്ന് ഊരിപ്പോകുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഇതുവരെ കണ്ടത്. പക്ഷേ ഇതൊരു അവസാനത്തെ ഒരു കേസായി ഇതിനൊരു ഈ മേഖലയിലുള്ള ചൂഷണത്തിന് ഒരുപാട് കാര്യങ്ങൾ മദ്യവും മയക്കുമരുന്നുമായിട്ട് വന്ന് നമ്മളെ ഈ ആദിവാസി കുട്ടികളെയും പിന്നെ കുട്ടികളെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വലയിൽ വീഴ്ത്താൻ എളുപ്പമാണ്. അവരെ മനസ്സ് അത്രയ്ക്കുള്ള ഒരു മനസ്സാണ് അവരെ മനസ്സ്. അപ്പോൾ ഇവരെ സ്വാധീനിച്ചുകൊണ്ട് ഈ മേഖലയിൽ കടന്നുകൂടി മദ്യം, മയക്കുമരുന്ന് ഇതുപോലുള്ള അനാശാസ പരിപാടികൾ ചെയ്യുകയാണ്. അതിന് ഈ നമ്മളെ ഈ വകുപ്പ് തലത്തിൽ തന്നെ ബന്ധപ്പെട്ട അധികാരികൾ പിന്നെ അതിനൊരു പ്രത്യേക ഒരു മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ വിളിച്ചു കൂട്ടി ഈ മേഖലയിൽ ഉള്ള അവസ്ഥകൾ മനസ്സിലാക്കി. ഇപ്പോൾ തന്നെ ഒരുപാട് കുട്ടികൾ പുറത്ത് ഒരു രേഖയും ഇല്ലാതെ പുറത്ത് പോയി കല്യാണം കഴിച്ചെന്നും പറഞ്ഞ് ഒരു രേഖയും ഇല്ലാതെ ജീവിക്കുന്നവരുണ്ട്. അവരെ ലിസ്റ്റ് കംപ്ലീറ്റ് എടുക്കണം. അതിന് ബന്ധപ്പെട്ട ലിസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് മുഖാന്തരം പ്രൊമോട്ടർമാരുണ്ട്. ഈ പ്രൊമോട്ടർമാർ പിന്നെ അതാത് ഊരുകളിൽ ചെന്ന് ഓരോ കുടുംബത്തിലും അവരവരെ കുട്ടികൾ എത്ര പേരുണ്ടോ അതിൻ്റെ ആ ലിസ്റ്റ് എടുക്കുമ്പോൾ ഇതുപോലെ പുറത്ത് പോയി താമസിക്കുന്നവർ വിളിച്ചുകൊണ്ട് പോയി താമസിക്കും. പുറത്തുനിന്ന് അവർ തന്നെ ശരിക്ക് രേഷ് മാരേജ് ചെയ്തതാണോ ഇതെല്ലാം കൂടെ മനസ്സിലാക്കിക്കൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ സഹകരിച്ച് ചെയ്യാമെങ്കിൽ അത് വെച്ച് അവരെ കൂടെ വിളിച്ചുകൊണ്ട് അപ്പോൾ അവർക്ക് നേരിട്ട് അവരിപ്പം വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു കുട്ടി വീട്ടിൽ നിന്ന് ചിലപ്പോൾ വീട്ടുകാരെ മറ്റും മുഷിഞ്ഞായിരിക്കും പോകുന്നത്. അവർക്കൊരു ആശ്രയം എന്ന് വെച്ചാൽ വിളിച്ചുകൊണ്ട് വന്ന ആ പയ്യനുമായിട്ടായിരിക്കും. അപ്പോൾ അവർക്ക് തിരിച്ച് അവിടെ ഒരു വ്യത്യാസം വന്നാൽ അവർക്ക് തിരിച്ച് വീട്ടിലോട്ട് വരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവർ എളുപ്പം വഴി നോക്കുന്നതെന്ന് വെച്ചാൽ ആത്മഹത്യയാണ്. അപ്പോൾ ഈ കുട്ടികളെ അവരെല്ലാം ലിസ്റ്റ് എടുത്ത് അവരെ കണ്ടുപിടിച്ച് അവരെ വിളിച്ച് അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരാമെങ്കിൽ ഇതിനൊരു തടയിടാൻ പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരിക്കും എപ്പോഴാണ് ഇങ്ങനെയൊരു സംശയം തോന്നിയത്, ഇങ്ങനെയൊരു സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട് എന്ന രീതിയിലേക്ക്, എന്ന ആ ഒരു ചിന്തയിലേക്ക് എപ്പോഴാണ് നിങ്ങൾ എത്തിയത്? ഞാൻ എത്തിയെന്ന് വെച്ചാൽ നമ്മൾ എത്താൻ കാരണമെന്ന് വെച്ചാൽ നമ്മളെ ചുറ്റുപാടിൽ ഇതുപോലുള്ള ആദിവാസികൾക്ക് പിന്നെ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമങ്ങളുണ്ട് സംഘടനകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ നമ്മളൊരു കുട്ടിയെ കല്യാണം കഴിച്ച് വിട്ട് നമ്മൾ സമുദായപരമായിട്ട് അവരെ രക്ഷിക്കാൻ അങ്ങനെ മറ്റു നമ്മുടെ സമുദായക്കാർ ചെയ്യുന്ന രീതി ചെയ്യുന്നതിന് ഒരു വ്യവസ്ഥയും ഇല്ല. നമ്മൾ പിന്നെ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നു, അല്ലാതെ വീട്ടിൽ വെച്ച് കല്യാണം കഴിച്ചു വന്ന് പഞ്ചായത്തിൽ ഇങ്ങനെ കൊടുക്കുന്നു. അതല്ലാതെ ഇതുപോലെ ആൾക്കാർ വന്ന് വിളിച്ചുകൊണ്ട് പോവുകയും അത് രജിസ്റ്റർ ഇതുപോലെ കബളിപ്പിച്ച് അവരെ അറിവ് കുറവായതിൻ്റെ പേരിൽ അവരെ ഒരുപാട് ഇങ്ങനെ ചൂഷണം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെപ്പറ്റി തിരക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലായ്മ, ബന്ധപ്പെട്ട നിയമങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും അത് ശരിക്ക് അത് ഉപയോഗത്തിൽ വരുത്താൻ കഴിയുന്നില്ല. നിങ്ങൾ ഈ
ഒരു സംശയം ആരെങ്കിലും പരാതി നൽകിയിരുന്നു, ആർക്കെങ്കിലും പരാതി കൊടുത്ത് ആരെങ്കിലും അധികൃതരെ ശ്രദ്ധപ്പെടുത്തിയിരുന്നു? അല്ല, ഈ ഇത് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ്. ഇത് പിന്നെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിനെയും നമ്മളെ പോലീസ് വകുപ്പ് മേധാവിയെയും ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധയപ്പെടുത്തി ഇവരെയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഇതിനൊരു പോം വഴി കണ്ടെത്തിയാൽ വിജയിക്കും എന്ന് എനിക്കൊരു തോന്നലുള്ള എൻ്റെ പേരിലാണ് ഞാൻ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് എനിക്ക് പറയാൻ കാരണം. അപ്പോൾ അത് വിജയിക്കും എന്നാണ് എൻ്റെ കണക്ക്. കാര്യം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ്, ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് ഡ്രൈവർ വാളണ്ടിയർമാരുണ്ട്. അവർക്ക് എല്ലാ വീടുകളിലെയും വിശേഷങ്ങൾ അവർക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഓരോ വീട്ടിൽ എത്ര കുട്ടികളുണ്ട്, ആരൊക്കെ മാരേജ് കഴിച്ച് പോയവരുണ്ട്, അപ്പോൾ പുറത്തുനിന്ന് വന്ന് വിവാഹം കഴിച്ചവരുണ്ടോ, ഇവർക്കെല്ലാം കണ്ടുപിടിച്ച എളുപ്പത്തിൽ നമുക്ക് ഈ ലിസ്റ്റുകൾക്ക് തന്നെ കോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അവരെ വിളിച്ച് അവരെ ഇപ്പോഴത്തെ ജീവിത നിലവാരം എങ്ങനെയാണ്, ഇതിൽ എത്ര പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതല്ലാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയുണ്ട്, ഇതിനെക്കുറിച്ചുള്ള സാറിന് അത് നമുക്ക് അവരെ വിളിച്ച് വരുത്തി മനസ്സിലാക്കി അവർക്ക് എൻ്റെ ഇപ്പോൾ വിളിച്ചുകൊണ്ട് പോയി രജിസ്റ്റർ മാരേജ് ചെയ്ത് കഴിയുന്നെങ്കിൽ പിന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവർക്ക് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിനെയോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെയോ ബന്ധപ്പെടാനുള്ള ഒരു എളുപ്പത്തിലൊരു അവസരമുണ്ട്. ഒരു ഫോൺ കാളിലൂടെ ബന്ധപ്പെടാനുള്ള അവസരമുണ്ടാകും. ഒരു പരിധി വരെ ഇത് നമുക്ക് തടയാൻ പറ്റും. പിന്നെ ഇനിയുള്ള കുട്ടികൾ ഈ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് മുന്നോട്ടുള്ള ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാനും കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. 100% അത് വിജയിക്കുമെന്നാണ് എൻ്റെ ഉറപ്പ്.